കനത്ത ചൂടിൽ ദാഹജലത്തിനായി വലഞ്ഞ ജീവജാലങ്ങൾ. വേനൽ കനത്തതോടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുകയാണ് പത്തനംതിട്ട തേങ്ങാപ്പാറ നിവാസികൾ. നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പത്തനംതിട്ട ചുരുളിക്കോട് തേങ്ങാപ്പാറ. വളരെ ഉയർന്ന പ്രദേശമായ ഇവിടം രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. കിട്ടുന്ന വരുമാനത്തിൽ നല്ലൊരു പങ്കും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങാൻ വിധിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് പ്രദേശവാസികൾ പറയുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി, എന്നും ബുദ്ധിമുട്ടായി. ഞാൻ കുഴൽ കിണറുണ്ട്, പക്ഷെ എന്റെ അത് വെള്ളമില്ല. പിന്നെ എന്നും ഇതുപോലെ അപ്പുറത്തെ കണ്ടി അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൊണ്ടുവരും. പിന്നെ ദൂരോട്ട് പോകാൻ ഇപ്പൊ എങ്ങും കിണറിലെ വെള്ളം എല്ലാം പറ്റി ഈ മുരിപ്പിന്റെ മണ്ടയിൽ. പിന്നെ എവിടുന്ന് ആരും എവിടുന്ന് കൊണ്ടുവരുന്നേ? വെള്ളവുമില്ല. കുടിക്കാനൊക്കെ കുളിക്കാനും കുടിക്കാനും പ്രാഥമിക ആവശ്യത്തിനൊന്നും വെള്ളമില്ലാതെ കഷ്ടപ്പെടുക ഞങ്ങൾ. പൈസ അവിടുന്ന് 800-600 രൂപയോ ആരും ലിറ്റർ വെള്ളത്തിന് എന്തു ചെയ്യും മക്കളെ ഞങ്ങൾ. നഗരസഭ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ തുടങ്ങിയത് ആശ്വാസമാണെങ്കിലും മറ്റ് വീട്ടാവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകയാണ്. നിരവധി കുടുംബങ്ങളുള്ള ഇവിടെ ഒരു ചെറിയ നീരുറവയാണ് അവശേഷിക്കുന്നത്. ഇത് സർക്കാർ എല്ലാ വർഷവും വന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പിന്നെ ഇത് ഞങ്ങളെ ഇത് ബോധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നു. എന്നിട്ട് പ്രയോജനമില്ലല്ലോ. അത് നമുക്ക് ജനങ്ങൾക്ക് പിന്നെ ആവശ്യമായിട്ട് ഉപകരിക്കത്തക്ക രീതിയിലൊരു നല്ലതാക്കി ഈ കുളം വേനൽക്കാലത്തും പറ്റാത്ത ഒരു പിന്നെ നീരുറവയാണിത്. ജലം പിന്നെ പാഴായി പോവുക, വെറുതെ പിന്നെ പാഴായി പോകുന്ന ജലം കെട്ടി നിലനിർത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി സർക്കാർ നൽകിയാൽ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു. വീടിന് മുന്നിലെ പാത്രങ്ങളുടെ നീണ്ട നിര കണ്ടാൽ അറിയാം ഈ ജനതയുടെ ദുരിതം. വലിയ ബാറൽ മുതൽ ചെറിയ ഡപ്പകൾ വരെ ഒഴിഞ്ഞിരിക്കുകയാണ്. നാവ് നനയ്ക്കാൻ ഒരു തുള്ളി പോലും ഇല്ലാതെ. ഏപ്രിൽ മെയ് മാസം വരെ ഇവിടെ ഭയങ്കര വെള്ളത്തിന് ക്ഷാമമാണ്. ജൂൺ ജൂലൈ മാസത്തിൽ ഇവിടെ വെള്ളം കിട്ടത്തുള്ളൂ. നല്ല മഴയാകണം. കുടിക്കാനോ തലശ്ശമ്പടി എല്ലാരും വെള്ളം ചുമ തുടങ്ങി. പൈസ ഇല്ലാത്തൊരു പൈസ മുടക്കി പൈസ കൊടുത്തിട്ട് വെള്ളം അടിക്കും. ഇല്ലാത്ത തലശ്ശമ്പടി. എനിക്ക് വയ്യ, അസുഖമില്ല. എനിക്ക് വെള്ളമൊന്നും ചുമനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ വണ്ടിവെള്ളം വരുന്നത് ആശ്രയിച്ചും പിന്നെ പൈസ കൊടുത്തിട്ടൊക്കെ ഞങ്ങള്. ഭൂഗർഭജലത്തെ കയ്യെത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിൽ കിണറും കുഴൽ കിണറും പരാജയപ്പെട്ടതോടെ ജീവിതം കൈപ്പിടിയിലൊതുക്കാൻ ദുരിതക്കയത്തിൽ നിന്നും ഒന്ന് കരകയറാൻ നെട്ടോട്ടത്തിലാണ് ഈ ജനങ്ങൾ. കാത്തിരിക്കുകയാണവർ ഒഴുകിയെത്തുന്ന ജീവന്റെ തുള്ളിക്കായി. സന്തോഷ് നിലയ്ക്കൽ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.